ശ്രീ പ്രമോദ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇതിലും വലിയൊരു സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിങ്ങൾ നടത്തിയിരുന്നു ഇതേ വേദിയിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു അന്ന് വലിയ വാഗ്ദാനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഈ പറയപ്പെടുന്ന പോലെ നൽകി എന്ന് പറയപ്പെടുന്ന ഒരു ജോലിക്ക് വേണ്ടി വീണ്ടും മുട്ടിലെഴിയേണ്ടി വരുന്നു വീണ്ടും ശയനപ്രദക്ഷിണം നടത്തേണ്ടി വരുന്നു ഇത്രയധികം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുന്നു എവിടെയാണ് ശരിക്കും പാളിച്ച് സംഭവിക്കുന്നത് ഈ മാനദണ്ഡങ്ങൾ സർക്കാർ ഉദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ സർക്കാർ ജോലി കൊടുക്കുന്ന മാനദണ്ഡങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇപ്പോൾ തന്നെ തുടക്കം തന്നെ പറഞ്ഞല്ലോ മന്ത്രി മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുടക്കം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേർക്കും നിയമനം നൽകിയെന്നായിരുന്നു ആദ്യം പ്രസ്താവന അതല്പം അല്പം കുറഞ്ഞ് നൂറ്റി തൊണ്ണൂറ്റഞ്ചിലോട്ട് ഒരാഴ്ച ഞങ്ങളുടെ സമരം പിന്നിടുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റഞ്ചിലോട്ട് എത്തി ആ ഇപ്പോൾ അതുപോലെ തന്നെ പറയുന്നു സമരത്തിൽ പങ്കെടുക്കുന്നവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല എന്ന് പറയുന്നു അതുപോലെ ഒരു കള്ളത്തിൻ്റെ കൂമ്പാരം തന്നെയാണ് ഇപ്പം തുടർച്ചയായി ആവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നത് ഓരോ കാര്യങ്ങളും ഇപ്പം സർക്കാരിൻ്റെ നേട്ടമായി പറഞ്ഞ അഞ്ഞൂറ്റി എൺപതോളം കായിക താരങ്ങൾക്ക് കഴിഞ്ഞ ഗവൺമെൻറ് നിയമനം നൽകി എന്ന് പറയുമ്പോൾ കേരളത്തിൽ വെറും നാനൂറ്റി അറുപത്തി ഒന്ന് കായിക താരങ്ങൾക്കേ നിയമനം ലഭിച്ചിട്ടുള്ളൂ ക്ലിയർ കറക്റ്റായിട്ട് പറയാം നേട്ടങ്ങൾ ഉയർത്തി പറയാൻ വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട കായിക താരങ്ങൾക്ക് വാധ്വാനം നൽകി അവരെ ഈ തെരുവിലിറങ്ങി നിർത്തി അവരിതുപോലെ മുട്ടിലെഴിഞ്ഞ് കാരണം ഉടൻ നടത്തി തരാമെന്ന് പറഞ്ഞ് പറഞ്ഞ് ഇവരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിൻ്റെ പടികൾ ഇത് ഇന്നും ഇന്നലത്തെ നിയമനത്തിൻ്റെ കാര്യമല്ല പറയുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനാല് കാലയളവിൽ വരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വേക്കൻസികളിൽ അതിലൊരു വേക്കൻസി ഒളിമ്പ്യൻസ് റീജേഷൻ മാറ്റി വെച്ചിരുന്നതായിരുന്നു ആ അതിലുള്ള കുട്ടികളാണ് കാരണം നൽകാമെന്ന് പറഞ്ഞ് ഉടൻ ഉടൻ അത് ഈ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ കുറഞ്ഞല്ലോ കുറച്ച് കുട്ടികൾ മന്ത്രിയെ കണ്ടിരുന്നു അപ്പോഴും പറഞ്ഞത് ഉടനടി നൽകാമെന്നാണ് ആ കുട്ടികളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഫൈനാൻസിലെ ഫൈനാൻസ് മിനിസ്റ്റർ ടേബിളിൽ മാത്രം ഈ കുട്ടികളുടെ ഫയൽ ഇരുന്നത് വെറും ഓരോ ഫയലിൽ ഓരോ ജീവിതമെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നിടത്ത് ഈ ഫയൽ ഇരുന്നത് നാല് മാസമാണ് ഫിനാൻസ് മിനിസ്റ്റർ ടേബിളിൽ ഇരുന്നത് അവിടെ ഈ കഴിഞ്ഞ ദിവസം ആ രേഖകൾ പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്കറിയുവാൻ കഴിയും ഇപ്പോൾ ഒരു കള്ളത്തിൻ്റെ കൂമ്പാരം തന്നെയാണ് പറഞ്ഞു ആവർത്തിച്ച് ആവർത്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് മാനദണ്ഡങ്ങളിൽ മാനദണ്ഡങ്ങളിലെ ഒരുപാട് കാര്യങ്ങൾ മറികടന്നുകൊണ്ടാണ് ഈ നിയമനങ്ങൾ ഇതിനു മുമ്പ് നടന്ന നിയമനങ്ങൾ നടന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരിലോ സംസ്ഥാന സർക്കാരിലോ സ്പോർട്സ് കോട്ട വഴി നിയമനം ലഭിച്ചവർക്ക് കേരള സർക്കാരിൽ അപേക്ഷിക്കാൻ കൂടി പാടില്ല എന്ന് മാനദണ്ഡങ്ങളിൽ ഉറപ്പായിട്ട് പറ പക്ഷേ നാലോ അഞ്ചോ വ്യക്തികൾ വ്യക്തികളിപ്പോൾ ഇവിടെ സർവീസിലിരിപ്പുണ്ട് അതൊന്നും സർക്കാരിനറിയിച്ചില്ല കഴിഞ്ഞിട്ടല്ല അതുപോലെ തന്നെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മാനദണ്ഡങ്ങളിൽ പറയുന്നുണ്ട് പറയുന്ന അടിസ്ഥാനങ്ങളെ മറികടന്നുകൊണ്ട് പലർക്കും നിയമനം നൽകിയിട്ടുണ്ട് പലർക്കും ചില വർഷങ്ങൾ അതായത് ഗോൾഡ് കിട്ടിയവർക്ക് നിയമനം ലഭിക്കാതെ വെളിയിൽ നിൽക്കുമ്പോൾ ബ്രൗൺസ് കിട്ടിയവർ ഇന്ന് ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് മാനദണ്ഡങ്ങൾ ഇത് കള്ളത്തിൻ്റെ ഒരു കൂമ്പാരമാണ് ഓരോന്ന് ഓരോന്ന് വെളിയിൽ വരുമ്പോൾ മന്ത്രി തന്നെ അത് മാറ്റി പറയുന്നുണ്ടല്ലോ ആദ്യം നിങ്ങളോട് തന്നെ പറഞ്ഞല്ലേ ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് പേർക്കും നിയമനം നൽകിയെന്ന് ഇപ്പോൾ മന്ത്രി പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ചിലോട്ട് വന്നല്ലോ ആ നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ നൂറ്റി എൺപത് പേർ മാത്രമാണ് നിയമനത്തിൽ പ്രവേശിച്ചിട്ടുള്ളൂ പതിനഞ്ച് പേര് ജോയിൻ ചെയ്തിട്ടില്ല മറ്റു ജോലികളുമായി പോയ ആൾക്കാർ ഇതൊക്കെ വളരെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളാണ് ഞാൻ ഈ പല കുട്ടികളുടെയും വീടുകളിൽ കൂടി പോയതാണ് അവരുടെ വിഷയങ്ങളെക്കുറിച്ച് ഫേസ്ബുക്കിലും മറ്റുള്ള പോസ്റ്റുകൾ ഇട്ടയാളാണ് ഞാൻ ഇവരുടെ കഷ്ടതകൾ കണ്ടാണ് ഞാൻ ഇവരോടൊപ്പം ഇവിടെ വന്നിരിക്കുന്നത്